സ്ത്രീയുടെ മാനം വെച്ച് നാറിയ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സുകാർ 15 കോടി ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബെന്നി ബേനാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാറ് 4-5 പ്രാവശ്യം എന്റെ കൈ പിടിച്ച് വളരെ വിഷമത്തോടു കൂടി എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ബെന്നി ബേനാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ തെറ്റേൽ ചെയ്തേക്കാളും വലിയ ചെറ്റത്തരാണ് ആ കുട്ടിയോട് ചെയ്ത, ആ കുട്ടിയുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അധികാരം നിലനിർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ കൂടുതൽ അധപതിക്കാനാവുമോ? കഷ്ടം. കൂട്ടിക്കൊടുപ്പിന് പോലും ഇതിനേക്കാൾ അന്തസ്സുണ്ട് കോൺഗ്രസ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, വർക്കല സ്വദേശിയായിട്ടുള്ള സെമീർ എന്ന യുവാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട്. സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തുളാസിലാടുന്ന സമയത്ത് അതിനെ നിലനിർത്താൻ വേണ്ടി ബോധപൂർവം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹന്നാനും കൂട്ടരും നടത്തിയ വൃത്തികെട്ട രാഷ്ട്രീയ കളിയുടെ ഭാഗമായിരുന്നു അത്രേ ജോസ് തെറ്റയിലിനെതിരെ. ജോസ് തെറ്റയിലിന് ഓർമ്മയില്ലേ? ജനതാദൾ നേതാവ് മുൻമന്ത്രിയുമൊക്കെ ആയിരുന്ന ആ ജോസ് തെറ്റയിലിനെതിരെ ഒരു യുവതിക്ക് പണം കൊടുത്ത് നടത്തിയ ഗൂഢനീക്കം. ജോസ് തെറ്റയിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ കോടതി അന്ന് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അത് ശരിവെക്കുന്നതാണ് യുവതി പിന്നീട് കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ. നിരവധി കോൺഗ്രസ് നേതാക്കളുമായി ആ യുവതി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് സമീർ പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ കോൾ ഇപ്പോഴിതാ സമീർ പുറത്തുവിട്ടിരിക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ആ യുവതി നടത്തുന്ന ഫോൺ സംഭാഷണമാണിത്. സ്ത്രീയുടെ മാനം വെച്ച് നാറിയ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സുകാർ, അതേ കോൺഗ്രസ്സുകാർ പെണ്ണിന്റെ മാനത്തിന് വിലയിടുന്നു. ആ വിലയിട്ട സംഖ്യയിൽ നിന്നും കൈയിട്ട് വാരുന്നു. കൈയിട്ട് വാരിയ കാശ് തിരികെ കിട്ടാൻ വേണ്ടി പരാതിക്കാരി കോൺഗ്രസ് നേതാക്കന്മാരെ ഫോൺ ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതുമായിട്ട് നിരവധി വോയിസ് ക്ലിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് പരാതിക്കാരി, അതായത് ഇര സ്ത്രീ, വിളിക്കുന്നത് നമ്മുടെ രാധേട്ടനെയാണ്. രാധേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ധാർമ്മികതയും കള്ളക്കണ്ണീരും ഒഴുക്കുന്ന കോൺഗ്രസ്സുകാരെ, നിങ്ങളെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നെറികേട് കാണിച്ച് പെണ്ണിന്റെ മാനം വെറ്റ് അതിൽ നിന്ന് കാശുണ്ടാക്കി കമ്മീഷൻ അടിച്ച് നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് കേരളത്തിന് അറിയേണ്ടത്. അപ്പൊ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഇന്നത്തെ വോയിസ് ക്ലിപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണോ? ആ സാറേ നമസ്കാരം, ഞാൻ അങ്കമാലിയിൽ നിന്ന് നോബിയെ വിളിക്കണേ സാറേ. ഞാൻ ഒരു വിഷയം സാറിനെ അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഹലോ. ആ സാറേ, അതെ, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ ബെന്നി ബേനാൻ എം പി എനിക്ക് കുറച്ച് പൈസ തരാണ്ട് അത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ് ഇത്രയും വർഷമായിട്ട്, 5 വർഷമായിട്ട് അത് തന്നിട്ടില്ല. ഞാൻ ജോസ് തെറ്റിൽ കേസിൽ പരാതിക്കാരിയാണ്. ഹലോ, അത് നമ്മുടെ ജോസ് തെറ്റിൽ കേസിലിന്റെ പരാതിക്കാരിയാണ് ഞാൻ. അപ്പൊ ഉമ്മൻചാണ്ടി സാറ് ബെന്നി ബേനാൻ സാറിനെ ഏൽപ്പിച്ച പൈസ അങ്ങേര് ഇത്രയും വർഷമായിട്ടും 11 വർഷമായിട്ടും എനിക്ക് തന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടപ്പോൾ അത് ബെന്നി ബേനാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, കുട്ടി പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ തന്നുള്ളൂ, ബാക്കി ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് അങ്കമാലിയിലെ വീട്ടിലും തൃക്കാക്കര. നമുക്ക് 1,28,00,000 രൂപ ആണ് തന്നത്. അതിൽ 15 കോടി രൂപ ബെന്നി ബേഹനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ബാക്കി 15 കോടി ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബെന്നി ബേനാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാറ് 4-5 പ്രാവശ്യം എൻ്റെ കൈ പിടിച്ച് വളരെ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് ബെന്നി ബേനാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ തെറ്റേൽ ചെയ്തേക്കാളും വലിയ ചെറ്റത്തരാണ് ആ കുട്ടിയോട് ചെയ്ത, ആ കുട്ടിയുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ ഇങ്ങനെ നടത്തി 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 ഇപ്പോൾ ഞാൻ ആകെ പെരുവഴിയിലായി സാറേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നിൽക്കുകയാണ്? ഞാൻ ഒരു മന്ത്രിസഭ നിലനിർത്തിയതാണ് എൻ്റെ തെറ്റ്. ഇങ്ങനെ ഇന്ന് തരാന്ന് തരില്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങേരുടെ വീട്ടിലും തിരുവനന്തപുരത്തും MLA ഹോസ്റ്റലിലും അതുപോലെ തന്നെ തൃക്കാക്കര വീട്ടിലും ഇയാൾ എല്ലാ ആഴ്ച എന്നെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഇലക്ഷൻ ഇയാൾ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. ഇതുവരെ ഇയാൾ സെറ്റിൽ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് ഇയാളുടെ. അപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. സാറേ ഞാനും ഒരു ബുദ്ധിമുട്ടിലാണ്. എൻ്റെ വീട്ടുകാർ നാട്ടുകാരൊക്കെ ഈ വിഷയം കാരണം എന്നെ എന്തിനാണ് ഇടുത്തിയാടി ഇവരൊക്കെ പറയുന്നത് കേട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയാണ്. നമുക്കാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടിയില്ല. കിട്ടിയ പൈസ ഒരു 4 ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബെന്നി ബേനാൻ സാറാണ് പറഞ്ഞത്. അന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമരം നടന്നല്ലോ, ജോസ് അങ്കിള് അവിടെ ഉണ്ടായിരുന്നല്ലോ, ആദർശിൻ്റെ അപ്പ ജോസ് തെറ്റിലങ്കിള്. അപ്പോൾ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് രാജിവെക്കണമെന്നുള്ള സമരമായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജോസ് തെറ്റിയിൽ സാർ അവിടെ സമരം നടത്തിയപ്പോൾ എൻ്റെ ഫാമിലി ഇഷ്യൂ, ഞാനും ജോസ് തെറ്റിയിലങ്കളുടെ മോനായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്ന സമയത്താണ് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരം കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പരാതി കൊടുത്ത് മതി SP ഓഫീസിൽ എന്ന് പറഞ്ഞ് ബെന്നി ബേനാൻ്റെ വീട്ടിൽ ചെന്ന് പരാതി കൊടുപ്പിച്ച് അപ്പോൾ തന്നെ പോലീസ് എന്നെ തടങ്കലിലാക്കി, കേസായി, പ്രശ്നങ്ങളായി. അതേ ഉമ്മൻചാണ്ടി സാറ് 4 പോലീസിനെ ഫ്ലാറ്റിലേക്ക് മഫ്തി വേഷത്തിൽ വിട്ടു, ക്ലിഫ് ഹൗസിലേക്ക് ഉടനടി വരാൻ പറഞ്ഞു കേസൊക്കെ തീർന്നപ്പോൾ. എന്നിട്ട് ഞാൻ ക്ലിഫ് ഹൗസിൽ ടാക്സി വിളിച്ച് ചെന്നപ്പോൾ അവിടെ മറിയാമ്മാൻ്റെ ഉണ്ടായി, ഉമ്മൻചാണ്ടി സാറിൻ്റെ മോളുടെ കുട്ടി ഉണ്ടായി, പിന്നെ മോന്
ഉണ്ടായി, പിന്നെ പുള്ളിയുടെ ഒരു ബന്ധു പൈലി എന്ന് പറഞ്ഞ ആളുണ്ടായി. അപ്പോൾ പറഞ്ഞു ഈ കുട്ടിയാണ് നമ്മുടെ മന്ത്രിസഭ നിലനിർത്തിയത്, ഈ കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് ബെന്നി ബാന അവിടെ നിന്ന് 15 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിൽ സി പി മുഹമ്മദിന് കുറച്ച് പൈസ കൊടുത്തു, ഇടനിലക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തു, പിന്നെ അന്ന് ടെറ്റേലിൻ്റെ വീട്ടിലെ വീട് ഗേറ്റ് തല്ലി പൊളിക്കാനും പിന്നെ പാർട്ടിക്കാർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞ പൈസയാണ് അവൻ മേടിച്ചിട്ട് പോയത്, കുറച്ച് പൈസയാണ് ഈ കുട്ടിക്ക് കൊടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മഞ്ഞാടി സാർ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ വിളിച്ച് ചീത്ത പറയും, ഇന്നും വരെ തരില്ല എന്ന് പറയണേ, അന്ന ഒരു ആൾക്ക് പൈസ തരില്ലെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞാൽ മതിയില്ലേ. എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ പറയും നാളെ അവിടെ വാ, മറ്റന്നാൾ വാ, തൃക്കാക്കര വായു എന്ന് പറഞ്ഞ് എം എൽ എ ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് വായു എന്ന് പറഞ്ഞ് ഞാൻ ഈ ടാക്സിയും വിളിച്ച് 11 വർഷം ഇയാളുടെ പിറകെ നടക്കും. ഇയാൾ ഇന്ന് തരാം, നാളെ സെറ്റിൽ ചെയ്യാം, അന്ന് സെറ്റിൽ ചെയ്യണമെങ്കിൽ ചെയ്യില്ല എന്നത് പറഞ്ഞു. ഒരാൾ പൈസ തരാനുള്ള കാരണമല്ലേ തരാനുണ്ടെന്ന് പറയണേ, അല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കല്ലേ വേണ്ടത്. ഇതെല്ലാ ദിവസവും അവിടെ ചെല്ലും, ഇയാളുടെ ഭാര്യ ഭക്ഷണം തരും, ചായ തരും, ഇതൊക്കെ തന്നതിന് വിടും. ഞാൻ ഇതിൻ്റെ പരാതി പറയാം എ കാൻറ്റണി സാറിനെ കാണാൻ ഒരു ദിവസം പോയിട്ടുണ്ടായി. അപ്പോൾ എ കാൻറ്റണി സാറ് പറഞ്ഞു ബെന്നിയുടെ വീട്ടിൽ പോയിരിക്കും, അവൻ ചെലവിന് തട്ടെ, അവനല്ലേ ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയല്ലേ സാറേ, എന്നെ ഇങ്ങനെ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ആക്കി ഒരുപാട് നടത്താമോ? എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കല്ലേ വേണ്ടത്. ഞാനാണീ ആകെ പ്രശ്നത്തിലാണ്. ആ സാറേ, ഞാനാണീ ആകെ പ്രശ്നത്തിലാണ്. എൻ്റെ വീട്ടുകാർ ഈ പ്രശ്നം കാരണം വീട്ടുകാർ നാട്ടുകാരൊക്കെ എന്നെ ചീത്ത പറയണം. എന്തുകൊണ്ട് നീ എന്തിനാണ് അവർ പറയുന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നത്? അതിൻ്റെ ആവശ്യം എന്തിരിക്കണു? നാണയം കിട്ടിയില്ലേ നാട്ടിലും വീട്ടിലൊക്കെ എന്നെ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ ഫാദറിൻ്റെ ബിസിനസ് ആകെ തകർന്നു പോയി, മദർ രോഗിയായിപ്പോയി, ആകെ പ്രശ്നത്തിലകപ്പെട്ടു. എന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെൻ്റ് എന്തെങ്കിലും ഇവർ ചെയ്തു തന്നെ, അതും ചെയ്തു തന്നില്ല. വളരെ അവസ്ഥയിലാണ്. ആ സാറിനെ ഞാൻ എന്ന് വിളിക്കണേ സാറേ? സാറൊന്ന് സംസാരിച്ച് കുറച്ച് പൈസ ഇപ്പൊ തന്നിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാലും തന്നാ മതി എനിക്ക്. എനിക്കൊന്നും അല്ല, സാറായിരുന്നു അന്ന് എന്റെ കേസ് അന്വേഷിച്ചത്. സാറായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് സാറിനായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറായിരുന്നു, ആ സാറാണ് അന്ന് കേസ് അന്വേഷിച്ച് ഉത്തരവിട്ടത്. സാറേ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ആര് എം എൽ എ ആയാലും എം പി ആയാലും കാര്യമില്ലല്ലോ സാറേ. അതെ, അത് ഉമ്മൻചാണ്ടി സാറ് നിരപരാധിയാണ്. ഉമ്മൻചാണ്ടി സാറ് കൊടുത്തു വിട്ട പൈസ എനിക്ക് തരാൻ ബുദ്ധിമുട്ട്. ഉമ്മൻചാണ്ടി സാറ് നാല് പോലീസുകാരെ വിട്ടിട്ട് ക്ലിഫ് ഹൗസിൽ ചെല്ലാൻ പറഞ്ഞ് എന്നോട് നേരിട്ട് പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞതാണ്. അത്രയും സത്യസന്ധത ഉമ്മൻചാണ്ടി സാറ് കാണിച്ചു. ഹലോ, ആ സാർ ഒന്ന് സംസാരിക്കണം, ഇതിൽ കാര്യമായിട്ടൊന്ന് ഇടപെടണം സാറേ. ആ ഒന്ന് ഇടപെട്ട് ശരിയാക്കി തരാം. സാറ് വിചാരിച്ചു നടക്കും, സാറ് ഒരു സത്യം നീതിയൊക്കെ പാലിക്കുന്ന ആളാന്ന് എനിക്കറിയാം. അല്ല അതല്ല, എനിക്ക് തരാൻ കൊടുത്തു വിട്ട പൈസ. അപ്പൊ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞു എന്റെ കയ്യിൽ നേരിട്ട് സാറിന് തന്ന മതിയില്ലായിരുന്നു, എന്തിനാണ് ബെന്നി ബാനാനെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഒരുപാട് കണക്കൊക്കെ നിരത്തി ഇവിടെ വന്ന് ഇത്രയും പൈസ വേണം എന്നൊക്കെ പറഞ്ഞു പാർട്ടി ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തതെന്നാണ് സാറ് പറഞ്ഞത്, 15 കോടി രൂപ എടുത്തു കൊടുത്തത്. ആ ഒന്ന് ചോദിച്ചിട്ട് സാറ് ഒന്ന് സഹായിക്കണം എന്നെ. ആ ശരി സാറ്, വലിയ ഉപകാരം, താങ്ക്സ്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നേതാക്കളുമായുള്ള സംഭാഷണം പുറത്തുവരുമെന്നാണ് സമീർ പറയുന്നത്. ഇതോടെ ചെന്നിത്തലയുടെയും ബെന്നി ബെഹന്നാന്റെയും അൻവർ സാദത്തിന്റെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുമെന്ന് ഉറപ്പായി. അടുത്ത ചെസ് നമ്പറിനായി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.